യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ ശശി തരൂരിൻ്റെ വോട്ടിൽ ചോർച്ച സംഭവിച്ചതായി കോൺഗ്രസ് വിലയിരുത്തൽ ഇന്ന് ചേർന്ന പ്രത്യേക അവലോകന യോഗത്തിലാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇരുന്നൂറ്റി ഇടങ്ങളിൽ ചോർന്നതായി വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇ അതായത് ശശി തരൂർ മത്സരിച്ച തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി എഴുപത്തി നാല് ബൂത്തുകളിൽ ഇന്ന് ഏജന്റുമാർ ഇല്ലായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇവർ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് സ്ഥലങ്ങളിലെ ബൂത്തുകളിൽ ഇരിക്കുന്നതിന് ഇൻ ഏജന്റുമാർ ഇല്ലായിരുന്നു ഇതോടെയാണ് ഇന്ന് ഈ സംഭവിച്ചിരിക്കുന്ന ആശങ്ക പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം നേമം കുറുവങ്കോണം തുടങ്ങിയ പ്രദേശങ്ങൾ ആ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നേജൻറ്റുമാർ ഇല്ലാതിരുന്ന സ്ഥലത്ത് അവിടെ അന്യസംസ്ഥാനക്കാരെ അടക്കം ഇന്നേജൻറ്റുമാർ ആക്കി മാറ്റുന്നതിനുള്ള നീക്കം നടന്നതായി ഇന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റും ബൂത്ത് വാർഡ് പ്രസിഡൻറ്റും തമ്മിലുള്ള ഫോൺ സംഭാഷണമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇന്ന് പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് ഇങ്ങനെയൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത് നഗരത്തിലെ മണ്ഡലങ്ങളിൽ തരൂരിൻ്റെ വോട്ടുകൾ വ്യാപകമായി ചോർന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന പ്രാഥമിക അവലോകനത്തിൽ പുറത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ വിവരങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം വളരെ വൈറലായിരുന്നു ആ വിഷയങ്ങളിലടക്കം വലിയ തോതിലുള്ള ആശങ്കയും അവിടുത്തെ പ്രവർത്തകരും നേതാക്കളും അടക്കം പുറത്ത് വച്ചിട്ടുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫിക്കേഷൻ തന്നെ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ പരിപാടിക്ക് മുമ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നഗരത്തിലെ പ്രധാന മണ്ഡ പ്രദേശങ്ങളായ കഴക്കൂട്ടം നേമം കുറുവങ്കോണം ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് വോട്ടുചോർച്ച അനുഭവപ്പെട്ടിരിക്കുന്നത് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ബൂത്തുകളിൽ ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇത്ര ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പ്രതീക്ഷിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ വോട്ടുകൾ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടായിട്ടുണ്ട് പട്ടം ബ്ലോക്ക് പ്രസിഡന്റ് പാറ്റൂർ സുനിലും കുറവങ്കോളം മണ്ഡലം പ്രസിഡന്റ് സജു അമർദാസും പ്രവർത്തകരോട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് കോവളം നെയ്യാറ്റിങ്കര പാറശാല എന്നിവിടങ്ങളിലും തരൂർ ക്യാമ്പ് നിരാശമാണ് അവരെ നിരാശരായി കഴിയുകയാണ് കഴിഞ്ഞ മൂന്ന് തവണയും തരൂരിനെ പിന്തുണച്ചിരുന്ന വോട്ടിലാണ് ഇപ്പോൾ നിലവിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇതോടെ ഈ വോട്ടുകൾ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ചർച്ച നടന്നിട്ടുണ്ട് ഈ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകാൻ ചില ആളുകൾ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആക്ഷേപങ്ങൾ മുൻപേ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഈ വോട്ടുകൾ ഏത് ക്യാമ്പിൽ എത്തിയെന്നുള്ള കാര്യത്തിലും കൂടുതൽ ആശങ്ക രൂപപ്പെട്ടിരിക്കുകയാണ്